ഇവരെ വെച്ചുള്ളൂ. ഇങ്ങനെ ഒരു ചോറായിട്ട് ഇങ്ങനെ വെച്ച് അത് കാണാൻ നല്ല രസം. ആ വയസ്സായ നമ്പൂതിരിയുടെ മുഖത്തോടു കൂടി അത് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ടാവും. എന്നിട്ട് ഒന്ന് ചോദിക്കാം, തിരുമേനി എന്തിനാ ചോറ് വലത് സൈഡിൽ വെച്ചത്, അതിനുള്ള മന്ത്രം എന്താന്ന് ചോദിക്കാം. അപ്പൊ തിരുമേനി പറയും, യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ ദൈവസ്വതായ, അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലേ, കാലായ സർവഭൂതക്ഷയായ അവിതംബരായ ഗദ്നായ നീലായ പരമേഷ്ഠിനെ പ്രകോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. യമൻ കാലൻ ചിത്രഗുപ്തനെയാണ് ഊണ് കഴിക്കുന്നതിന് മുമ്പ് വിളിച്ചത്. എന്നിട്ട് തിരുമേനിയോട് ചോദിച്ചാ, എന്തിനാ ഇത് ഇപ്പൊ പറഞ്ഞത്? തിരുമേനി പറയും, ഇത് തീരുന്നത് വരെയെങ്കിലും എന്നെ കൊണ്ടുപോകരുത് എന്ന് പറയാനാണ്. ഇതേ മുമ്പിലുള്ളത് തീരുന്നത് വരെ കൊണ്ടുപോകരുത്, നമ്മളൊക്കെ ധരിച്ച് വെച്ചിരിക്കുന്നു, നമ്മളൊക്കെ ഇവിടെ പെർമനന്റാണെന്നല്ല, എപ്പോഴാ തീരണേന്ന് അറിഞ്ഞൂടാ. ആത്മഹത്യ ചെയ്യാൻ ചാർമിനാറിൽ നിന്ന് ഒരുവൻ ചാടുന്നത് ഞാൻ കണ്ടു. അയാൾ ചെന്ന് വീണത് സർദാർജിയുടെ തലയിൽ. സർദാർജി മരിച്ചു, ചാടിയവനൊന്നും പറ്റിയില്ല. ആലോചിച്ച് നോക്കാം, മരണം എപ്പോഴാന്ന് അറിഞ്ഞൂടെ. ഇതിനകത്തൊരു ഫിലോസഫിയാണുള്ളത്, സൈക്കോളജി. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ജീവിതം ലാസ്റ്റ് ലാസ്റ്റിലേക്ക് പോവാണ്. 26,500 ദിവസം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. അതിന് ഒരു ദിവസം 24,500 പ്രാവശ്യം ശ്വസിക്കുന്നു. പർ ഡേ ഈച്ച് ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. അർത്ഥം മനസ്സിലായല്ലോ. ഓരോ ശ്വാസവും നിങ്ങളെ ശ്മശാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. യു ആർ നിയറർ ടു ദി ഗ്രേവ്യാർഡ്, നിയറർ ആൻഡ് നിയറർ ടു ദ ഗ്രേവ്യാർഡ്. ഇതൊന്ന് നമ്മുടെ MLA-മാരോടും MP-മാരോടും ഇലക്ഷന് നിൽക്കുന്നവരോടും പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ബാലറ്റ് പേപ്പറിൽ 2-3 പേരെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല എന്നാ മരണമെന്നറിഞ്ഞുകൂടാ. ഇതിനകത്തൊരു ഫിലോസഫിയാണ് ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചോറ് വയ്ക്കാം. അപ്പോ ഓരോ ചടങ്ങിൽ സൂര്യ നമസ്കാരം, സൂര്യനെ നമ്മൾ നമസ്കരിക്കുകയാണ്. മകൻ അമ്മയോട് ചോദിക്കും, എന്തിനാ അമ്മയെ സൂര്യ നമസ്കാരം ചെയ്യുന്നത്? സർവജ്ഞാനിയായ അമ്മ പറയും, സൂര്യൻ അവിടെ നിന്നിറങ്ങി വന്ന് എന്റെ പ്രിയപ്പെട്ട മകന്റെ തലയിൽ കൈവച്ച് ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അതോടുകൂടി കുട്ടിയുടെ ഉള്ള വിശ്വാസവും കൂടിപ്പോയി. എന്താ കാരണം? 6,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യൻ അവിടെ നിന്നിറങ്ങി വന്ന് ആ കൈയെടുത്ത് കുട്ടിയുടെ തലയിൽ വെച്ചാൽ പാനൂരും പോയി, അല്ലൂരും പോയി, തലശ്ശേരിയും പോയി, കണ്ണൂരും പോയി, മൊത്തം കൃഷ്ണാരാമ മൂന്നാമത്തെ നിങ്ങൾക്കറിയാം ഗോവിന്ദ. അപ്പൊ ആ കുട്ടി വിശ്വസിക്കില്ല. പിന്നെന്താണ് സൂര്യ നമസ്കാരം? 7 യോഗാസനങ്ങള് 10 സ്റ്റെപ്പില് ചെയ്യുന്ന ഒരു അസാധാരണമായ എക്സർസൈസാണ് സൂര്യ നമസ്കാരം. അതിന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇട്ടിരിക്കുന്ന പേര് കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാണ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ ഇട്ടിരിക്കുന്നത് കിങ് ഓഫ് ദി എക്സർസൈസസ്. സൂര്യ നമസ്കാരത്തിന് ഒരു അർത്ഥമുണ്ട്. മക്കളെ കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കണം. എങ്ങനെയാ ചെയ്യിപ്പിക്കുക? ഒന്നാമത്തെ സൂര്യ നമസ്കാരം അമ്മയ്ക്ക്, രണ്ടാമത്തെ നമസ്കാരം, സൂര്യ നമസ്കാരമല്ല, ഒന്നാമത്തെ നമസ്കാരം അമ്മയ്ക്ക്, രണ്ടാമത്തേത് അച്ഛന്, മൂന്നാമത്തേത് ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിന്, നാലാമത്തേത് പ്രപഞ്ച ചൈതന്യത്തിന്, അഞ്ചാമത്തേത് സൂര്യന്. 1 അമ്മ, 2 അമ്മയുടെ അടുത്ത് നിന്ന് നമസ്കരിക്കണ്ട. പൂജാമുറിയില് കിഴക്കോട്ട് നോക്കി നമസ്കരിച്ചാൽ മതി. അമ്മയെ വിളിച്ചുകൊണ്ട് വരേണ്ടിയൊന്നും വരില്ല, കാരണം അമ്മയ്ക്ക് യോഗ്യതയുള്ള അമ്മയൊന്നും ആയിരിക്കില്ല നമസ്കരിക്കാൻ. ഏതായാലും കിഴക്കോട്ട് നോക്കി നമസ്കരിക്കാം. ഒന്നാമത്തേത് മാതൃദേവോഭവ, രണ്ടാമത്തേത് പിതൃദേവോഭവ, മൂന്നാമത്തേത് ആ അവിടെ വെച്ചിരിക്കുന്ന പടത്തിന്, നാലാമത്തേത് പ്രപഞ്ച ചൈതന്യത്തിന്, അഞ്ചാമത്തേത് സൂര്യന്. ഒരു മന്ത്രം ചൊല്ലാൻ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു വേണ്ടി പഠിപ്പിക്കാം. ആ കൃഷ്ണേന രജസാ വർത്തമാനോ നമേശയന് അമൃതം മർത്യന്തിരഞ്ജയേന സവിതാരധേന ദേവോയാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമഃ. നല്ലൊരു മന്ത്രം ഇത് കുട്ടികൾ ചൊല്ലിയാൽ
നാക്ക് വഴയുന്നു മാത്രമല്ല തലച്ചോറിനകത്ത് അസാധാരണമായ ക്യൂറേറ്റീവ് കെമിക്കൽ എന്ന ഹോർമോണുകൾ ഉണ്ടാകാൻ സഹായിക്കും, ശരീരത്തിനെ മൊത്തം സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ അഞ്ച് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരത്തിൽ സയൻസ് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള പ്രാർത്ഥനയിൽ സയൻസ് ഉണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ സയൻസ്, ഭൂമി തൊടുമ്പോഴുള്ളതിന് സയൻസ്, വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്നുള്ളതിന് സയൻസ്, ധ്യാനിക്കുന്നതിന് സയൻസ്, ഉറക്ക ചലനം പ്രാർത്ഥനകൾ പലപ്പോഴും. ഈശ്വര വിശ്വാസം സയൻസാണോ? ഈശ്വര വിശ്വാസം പ്യുവർ സയൻസാണ്. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. നാളെ നിങ്ങളുടെ മകളുടെ വിവാഹമാണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി അടിച്ചു പൊളിച്ച് മഴ. ആരോട് പറയും നിങ്ങൾ? മുത്തച്ഛന്റെ അടുത്ത് എന്ന് പറയാം. മുത്തച്ഛാ, നാളെ മകളുടെ മഴയാണ്, നാളെ മകളുടെ വിവാഹമാണ്, ഇന്നത്തെ മാതിരി മഴ പെയ്യോ? മോനെ, നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. ആരോട്? ഉമ്മൻചാണ്ടിയോട്. പ്രക്കിയോ? മൻമോഹൻ സിംഗിനോട്. പ്രക്കിയോ? ഇല്ല. പിന്നെ ആരോട് പ്രാർത്ഥിക്കണം? ചാരിതിക്കാൻ ഒരു തൂണ് വേണം. എന്ത് തൂണ്? തന്നെത്താൻ നിന്ന് അച്ഛനോട് പറഞ്ഞാൽ പ്രക്കിയോ? ഇല്ല. എല്ലാ മനുഷ്യനും, ഏത് മനുഷ്യനും, നിരീശ്വരവാദിക്ക് പോലും മനസ്സിനകത്തൊരു ഈശ്വര വിശ്വാസമുണ്ട്. കാരണം ചാരി നിൽക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇ കെ നായനാർ നല്ല മനുഷ്യൻ ചിലപ്പോ അദ്ദേഹം പറഞ്ഞത്, മുകളിൽ ഒരാളുണ്ട്. ആരാ? അടുത്ത ഫ്ലോറിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുള്ളതിനെ കുറിച്ചാ പറഞ്ഞത്? ഇല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും ദൃക്സാക്ഷിയുണ്ട്. ഇത് നമ്മുടെ നമ്മളുടെയല്ല, മനുഷ്യന്റെ രക്തത്തിലുള്ളതാണ്, സകല മനുഷ്യരുടെയും രക്തത്തിലുള്ളതാണ്. ആ ഈശ്വര വിശ്വാസം മക്കളിൽ ഉണ്ടാക്കണം. ഒരു കാരണവശാലും അന്ധവിശ്വാസം ഉണ്ടാക്കരുത്. ഈശ്വര വിശ്വാസം അന്ധവിശ്വാസമല്ല. ഈശ്വര വിശ്വാസം നമ്മളുടെ കർമ്മം ചെയ്ത് മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ നല്ലത് ചെയ്താൽ ഈശ്വരൻ എന്നെ സഹായിക്കും എന്ന ആത്മവിശ്വാസം. അതിനൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഫെയ്ത്ത് ഹീലിംഗ്. FAITH, ഫെയ്ത്ത് ഹീലിംഗ്. അസാധാരണമായൊരു വാക്ക്. ആ വിശ്വാസം മക്കളിൽ ഉണ്ടാക്കണം. ഈശ്വരൻ വന്ന് പരീക്ഷ എഴുതുമെന്ന് പറയരുത്. ഈശ്വരൻ വന്ന് എല്ലാം ഓർമ്മിപ്പിക്കുമെന്ന് പറയരുത്. നീ നിന്റെ കർത്തവ്യം ചെയ്യുക. ഈശ്വരാനുഗ്രഹം നിനക്കുണ്ടാകാതിരിക്കില്ല എന്റെ പ്രിയപ്പെട്ട പുത്ര എന്ന് പറയാൻ ഒരച്ഛനും അമ്മയ്ക്കും സാധിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനകത്ത് വളരുന്നത് ഒരു ഗ്രാൻഡ് മുമ്പോട്ട് പോവാം. ഈ ഞാൻ പറഞ്ഞതിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറഞ്ഞ ആ ത്രില്ലിംഗ് കോൺഫിഡൻസ് ബിൽഡിംഗ്, അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചെയ്തത്. എന്തിനുവേണ്ടി? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് കൊടുത്തത്. അതാണ് മക്കളൊക്കെ ഈശ്വര വിശ്വാസം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാചാരങ്ങൾ എടുക്കാം? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹം, നമ്മളെല്ലാം കല്യാണം കഴിക്കുന്നത് അഞ്ച് പ്രാവശ്യമാണ്. അതുമാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അഞ്ച് പ്രാവശ്യം നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെയാതെ താലി കെട്ടി ഒന്ന്, മാലയിട്ട് രണ്ട്, വലത്തേക്കൈ ചേർത്ത് പിടിച്ച് പാണിഗ്രഹണം ചെയ്ത് മൂന്ന്, പുടവ കൊടുത്ത് നാല്, മോതിരം മാറി അഞ്ച്. അഞ്ച് കല്യാണം. പ്രാണ അപാന ധ്യാന ഉദാന സമാന ഏവച, പഞ്ചപ്രാണനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണ് ഭാരതത്തിൽ വിവാഹം. വലത്തേക്കൈ ചേർത്ത് പിടിച്ചാൽ വിവാഹമാകുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധി പലർക്കും വലത്തേക്കൈ കൊടുക്കാറുണ്ട്. അത് കല്യാണമല്ലാട്ടോ. ചേച്ചാൻ്റെ കൊടുക്കുന്നത് വിവാഹമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പോൾ പാണിഗ്രഹണം, താലികെട്ട്, മാല ചാർത്ത്, പുടവ് കൊടുക്കല്, മോതിരം മാറൽ, അഞ്ച് പ്രാവശ്യം അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിക്കുക. എന്തൊരു രസകരമായ ആചാരമാണ്. അത് കഴിഞ്ഞ് വധുവിനെ വിവാഹം കഴിഞ്ഞ് ഭാര്യയെ വീട്ടിനകത്തേക്ക് കയറ്റുമ്പോൾ ഭർത്താവ് വലത്തേ കയ്യർ ഭാര്യയുടെ ഇടത്തെ തോളിൽ വെച്ചൊരു മന്ത്രം ചൊല്ലണം. സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി, ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സമ്രാജ്ഞി, നനാന്തരീ ഭവ സമ്രാജ്ഞി. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വീട്ടിനകത്തേക്ക് വരിക.
എന്റെ സമ്രാജ്ഞിയായിക്കൊണ്ട് വരിക, എന്റെ അച്ഛനമ്മമാരുടെ സമ്രാജ്ഞിയായിക്കൊണ്ട് വരിക, എന്റെ സഹോദരീ സഹോദരന്മാരുടെ സമ്രാജ്ഞിയായിക്കൊണ്ട് അകത്തേക്ക് വരിക. എന്തൊരു വരിക! ഇതിന്റെ അർത്ഥം നമുക്കറിയോ? ദൈവാനുഗ്രഹം കൊണ്ട് അറിഞ്ഞുകൂടാ, ഈശ്വരാനുഗ്രഹം കൊണ്ട് അറിയണം എന്ന് ആഗ്രഹമില്ല. ആ വരികൾക്കെല്ലാം വലിയ വലിയ സന്ദേശമുണ്ട്. പലപ്പോഴും പല വിവാഹ ബന്ധങ്ങളും അറ്റുപോകുന്ന സമയത്ത് പണ്ട് ചില പണ്ഡിതരുണ്ട്, രണ്ടുപേരെയും വിളിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറയും.